Hello friends, I am Dr. Rajesh Kumar. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോൺ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സംശയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വീഡിയോ ചിത്രത്തിനെ കുറിച്ചായിരുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ബദാം എങ്ങനെ കഴിക്കണം എന്നായിരുന്നു ഞാനതിൽ പറഞ്ഞിരുന്നത്. അതിനകത്ത് ബദാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ബദാം കഴിക്കേണ്ട രീതിയെക്കുറിച്ചും ഞാൻ വിശദീകരിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചത്, ഡോക്ടറെ, ബദാമിൻ്റെ ഗുണഗണങ്ങൾ ഡോക്ടർ പറഞ്ഞ സമയത്ത് ബദാമിനകത്ത് വിഷം അടങ്ങിയിട്ടുണ്ട് എന്ന് ഡോക്ടർ എന്തുകൊണ്ട് പറഞ്ഞില്ല? ബദാം കൊച്ചുകുട്ടികൾക്ക് വരെ നല്ലതാണെന്ന് കരുതി കൊടുക്കുന്ന സമയത്ത് വിഷം കുട്ടികളുടെ വരെ ഉള്ളിൽ ചെല്ലുകയല്ലേ ഡോക്ടർ എന്തേ ഇത് വിശദീകരിക്കാത്തതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ബദാമിനകത്ത് വിഷം എങ്ങനെ വരുന്നുവെന്നും ബദാം എങ്ങനെ സുരക്ഷിതമായി കഴിക്കാമെന്നും ഞാനിപ്പോൾ വിശദീകരിക്കാം. ബദാം അഥവാ ആൽമണ്ട്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും കഴിക്കുന്ന നമ്മുടെ എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ള സ്വീറ്റ് ആൽമണ്ട്സ് എന്ന് പറയുന്ന വെറൈറ്റി. ബിറ്റർ ആൽമണ്ട്സ് ഇപ്പോഴും വൈൽഡ് വെറൈറ്റി ആയിട്ട് കാടുകളിലും അതേപോലെ തന്നെ ചില വ്യാവസായിക ആവശ്യങ്ങൾക്കും വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ബിറ്റർ ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിന് വല്ലാത്ത കയ്പ്പുരസം അടങ്ങിയിട്ടുണ്ട്. ബിറ്റർ ആൽമണ്ട്സിൻ്റെ അകത്താണ് അദ്ദേഹം പറഞ്ഞതുപോലുള്ള വിഷം അടങ്ങിയിട്ടുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആൽമണ്ടുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ബിറ്റർ ആൽമണ്ടുകളായിരുന്നു. എന്നാൽ വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് വന്നിട്ടുള്ള ചില ജനറ്റിക് മ്യൂട്ടേഷനുകൾ കൊണ്ടാണ് ഇതിന് കയ്പ്പുരസം കുറഞ്ഞ നമ്മളിപ്പോൾ കഴിക്കുന്ന സാധാരണ കിട്ടുന്ന സ്വീറ്റ് ആൽമണ്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ബിറ്റർ ആൽമണ്ടുകൾക്ക്, അതായത് കയ്പ്പുരസമുള്ള ബദാമിന്, ഈ കയ്പ്പുരസം നൽകുന്നത് അമിഗ്ഡാലിൻ എന്ന് പറയുന്ന ഒരു തരം കെമിക്കലാണ്. ഇത്തരത്തിൽ അതീവ കയ്പ്പുരസമുള്ള അമിഗ്ഡാലിൻ അടങ്ങിയിട്ടുള്ള ബദാം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ അമിഗ്ഡാലിൻ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ സയനൈഡ് നമ്മുടെ ശരീരത്തിന് വിഷകരമായിട്ട് വർക്ക് ചെയ്യുന്നു. സാധാരണ ബദാമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ബിറ്റർ ആൽമണ്ട്സ് എന്ന് പറയുന്നത് വളരെയേറെ കയ്പ്പുരസമുള്ളത് തന്നെയാണ്. നമ്മൾ ചവയ്ക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ കയ്പ്പുരസം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ, അതായത് ഏകദേശം 5 മുതൽ 10 ബദാം, ഈ ബിറ്റർ ആൽമണ്ടുകൾ നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഹൈഡ്രജൻ സയനൈഡ് ഉണ്ടാക്കുകയും നമുക്ക് ചെറിയ അബോധാവസ്ഥ പോലെയോ തലകറക്കം പോലെയോ ബോധം പോകുന്നൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഛർദിലോ ബുദ്ധിമുട്ടോ ഓർക്കാനുമോ എല്ലാം ഉണ്ടായി എന്ന് വരാം. മാത്രമല്ല ഈ ബിറ്റർ ആൽമണ്ടുകൾ നമ്മൾ കൂടുതൽ അളവിൽ കഴിച്ചാൽ, അതായത് 40 മുതൽ 50 എണ്ണം വരെ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉയർന്ന അളവിൽ ഈ ഹൈഡ്രജൻ സയനൈഡ് എത്തുകയും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. വളരെ ഉൾക്കാടുകൾ വളരുന്ന വളരെയേറെ കയ്പ്പുരസമുള്ള ഈ ബിറ്റർ ആൽമണ്ടുകളാണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇങ്ങനെ വിഷമടങ്ങിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ സാധാരണ സ്വീറ്റ് ആൽമണ്ട്, അതായത് സാധാരണ ബദാമിനകത്ത് നമുക്ക് ഈ വിഷാംശം ഒട്ടുമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. സാധാരണ ഈ ബിറ്റർ ആൽമണ്ടുകൾ മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഈ ബിറ്റർ ആൽമണ്ടുകൾ ചില സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഈ ബിറ്റർ ആൽമണ്ടുകളെ എടുത്ത് ചില പ്രോസസ്സിലൂടെ ഇതിനകത്തുള്ള ഹൈഡ്രജൻ സയനൈഡ് റിമൂവ് ചെയ്യാറുണ്ട്. അതായത് ഈ ബിറ്റർ ആൽമണ്ട് കയ്പേറിയ ഈ ബദാമിനെ നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഹൈഡ്രജൻ സയനൈഡ് 98% നഷ്ടപ്പെടും. ഇങ്ങനെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ബിറ്റർ ആൽമണ്ടുകളെ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇതിനെ സാധാരണ കഴിക്കാനല്ലാതെ പേസ്റ്റുകൾക്കകത്തും അതേപോലെ തന്നെ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ കയ്പേറിയ ബദാമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ ലഭിക്കുന്ന ബദാം വളരെയേറെ രുചികരവുമാണ്, സുരക്ഷിതവുമാണ്. എന്നാൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ബദാം സാധാരണ എങ്ങനെയാണ് കഴിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, ബദാമിനകത്ത് ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഗുണകരമായിട്ടുള്ള കൊളസ്ട്രോൾ, അതായത് ഗുഡ് കൊളസ്ട്രോൾ HDL ഉയർത്തുന്നതിനും LDL ലോവർ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ബദാമിന് കഴിവുണ്ട്. മാത്രമല്ല ബദാമിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസിനും മിനറൽസിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ, അതായത് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുന്ന ടോക്സിനുകളെ നിർവീര്യമാക്കാനുള്ള കഴിവുണ്ട്. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം 20 മുതൽ 22 ബദാം വരെ കഴിക്കാവുന്നതാണ്. എങ്കിലും ആവറേജ് ഒരു ദിവസം നമുക്ക് 15 ബദാം കഴിക്കാം. ബദാം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബദാമിനകത്ത് ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബദാം കൂടുതലായിട്ട് കഴിച്ചാൽ ഈ ബദാമിനകത്തൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിലെ ചില വൈറ്റമിനുകളുടെ അബ്സോർപ്ഷനെയും ചില മിനറലുകളുടെ അബ്സോർപ്ഷനെയും തടയുന്നു. അതായത് ഫൈറ്റിക് ആസിഡ് നമ്മുടെ ഉള്ളിലെത്തിയാൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകളെ, പച്ചക്കറികളിൽ നിന്നും മറ്റും നമുക്ക് കിട്ടുന്ന ബി കോംപ്ലക്സ് വൈറ്റമിനുകളെ വലിച്ചെടുക്കുന്നതിൽ നിന്നും തടയുന്നു. മാത്രമല്ല മെഗ്നീഷ്യം സിങ്ക് പോലുള്ള മിനറലുകൾ വലിച്ചെടുക്കുന്നതിനും തടയുന്നു. എന്നാൽ ഈ ഫൈറ്റിക് ആസിഡുകളെ ബദാമിൽ നിന്നും പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് നമുക്ക് കഴിക്കാനൊരു വഴിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബദാം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നത്. അതായത് നാളെ നമുക്ക് കഴിക്കാനുള്ള ബദാമിനെ ഇന്നലെ അല്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ വെള്ളത്തിലിട്ടിരിക്കുന്ന ബദാം
മുളയ്ക്കാൻ തുടങ്ങുന്നു. ചെറുതായിട്ട് മുളയ്ക്കുന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഫൈറ്റിക് ആസിഡിനെ മുളയ്ക്കുന്നതിന് വേണ്ടി ബദാമിനകത്ത് ഉപയോഗിക്കപ്പെടുന്നു. അങ്ങനെ ബദാമിനകത്തുള്ള ഫൈറ്റിക് ആസിഡ് ഫോസ്ഫറസും മറ്റ് മിനറലുകളുമായി കൺവേർട്ടായി പോകുന്നു. ഇങ്ങനെ നമുക്ക് സേഫായിട്ട് പിറ്റേ ദിവസം രാവിലെ ബദാം കഴിക്കാവുന്നതാണ്. എന്നാൽ ബദാം കഴിക്കുമ്പോൾ പലരും കുതിർത്ത ബദാമിൻ്റെ തൊലി കളഞ്ഞ ശേഷം കഴിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ബദാം നമുക്ക് നല്ലത് കുതിർത്ത് തൊലിയോടുകൂടി കഴിക്കുന്നതാണ്. കാരണം ബദാമിനകത്ത് വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ തൊലിക്കടിയിലാണ്. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആക്ടിവിറ്റി 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഇത് നിങ്ങൾ തൊലിയോടുകൂടി കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. എപ്പോഴും നല്ലത് 2 ഭക്ഷണങ്ങളുടെ ഇടയ്ക്കുള്ള സമയത്ത് ബദാം കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു 11 മണി സമയത്ത് ഒരു ചെറിയ ലഘുഭക്ഷണമായിട്ട് നിങ്ങൾക്ക് ബദാം കഴിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ ബദാമിനകത്ത് അടങ്ങിയിട്ടുള്ള വിഷം എന്താണെന്നും ഏതുതരം ബദാമാണ് നമ്മൾ കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് ബദാം കഴിക്കേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഒരുപോലെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള ഈ ഭക്ഷണം നിർബന്ധമായിട്ടും എല്ലാവരും കഴിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ സുഹൃത്തുക്കളും ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക. മറ്റു സുഹൃത്തുക്കളുടെ അറിവിലേക്കായി നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.